ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ 10th ലെവൽ പ്രിലിംസിൻ്റെ മൂന്നാം ഘട്ട പരീക്ഷ പേപ്പറിലെ കറണ്ട് അഫെയർ ആണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഫസ്റ്റിനെയും സെക്കൻഡിനെയും അപേക്ഷിച്ച് ഇന്നത്തെ തേർഡ് സ്റ്റേജ് പ്രിലിമിനറി, അതിൻ്റെ രണ്ടിൻ്റെയും മീഡിയം ലെവൽ എന്ന് പറയാം. ഏകദേശം വലിയ ടഫുമല്ല, വളരെ ഈസിയുമല്ലാത്ത ക്വസ്റ്റ്യൻ എന്ന് പറയാം. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജോർജ് ഒണങ്കൂർ എഴുതിയ ഏത് കൃതിക്കാണ് 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്? ഹൃദയരാഗങ്ങളാണ് ആൻസർ. രണ്ടാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. 2021 ദ്രോണാചാര്യ അവാർഡ് ലഭിച്ച വ്യക്തി ആരാണ്? ടി പി ഔസേപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി ശില്പം, ആൻസർ എന്ന് പറയുന്നത് ജഡായു. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി ശില്പം എന്ന് പറയുന്നത് ജഡായു ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിൽ ആദ്യമായി പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളം, വിമാനത്താവളം ഏതാണ്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി ആരാണ്? സജി ചെറിയാൻ. സജി ചെറിയാനാണ് ചലച്ചിത്ര അക്കാദമിയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി. നിലവിലെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ആരാണ്? എല്ലാവർക്കും അറിയായിരിക്കും, അഡ്വക്കേറ്റ് എം കെ സക്കീറാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, അന്നാബിൻ്റെ 2021 ഏത് പുരസ്കാരമാണ് ലഭിച്ചത്? കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്. ഓക്കെ, അപ്പം ഇതിൽ എളുപ്പമായിരുന്നു. ഡോക്ടർ ശോശാമ അയ്യപ്പന് 2022 പത്മശ്രീ പുരസ്കാരം ഏത് വിഭാഗത്തിൽ ആണ്, സേവനത്തിനാണ് ലഭിച്ചത്? സാമൂഹ്യ പ്രവർത്തനത്തിനാണ് ഡോക്ടർ ശോശാമ അയ്യപ്പന് കിട്ടിയത്. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ ഓഫീസർ ആരാണ്? വിശ്വാസ് മേത്തയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, എൻ്റെ കുമ്പളങ്ങി എന്ന പുസ്തകം എഴുതിയത് ആര്? ആരാണ്? പ്രൊഫസർ കെ വി തോമസ് ആണ്. അപ്പോൾ ഇന്ന് എക്സാം എഴുതിയവർ ആൻസർ എത്ര മാർക്ക് കിട്ടിയെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണുന്നവരെ ബൈ ബൈ.